എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെമിൻ. ഡെബീസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നോമ്പിൻ്റെ സമയമൊക്കെ ആണല്ലോ, അമ്പത് നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ടായിരിക്കും നോമ്പ് നോക്കുന്നവരൊക്കെ. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോയാബീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയ പെപ്പർ റോസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ബീഫ് പോലെ തന്നെ ഇരിക്കും. ഏകദേശം ഒരു ബീഫിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എളുപ്പമാണ്, അധികം താമസമൊന്നുമില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഒരു കപ്പ് സോയ രണ്ടായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂണ്, പച്ചമുളക് മൂന്നെണ്ണം നടുവേ കീറിയത്, ചുവന്നുള്ളി അഞ്ചെണ്ണം, തക്കാളി രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ആയാലും വെളിച്ചെണ്ണ ആയാലും മതി. ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കുക. അതിനുശേഷം സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനിവിടെ 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് സോയാബീൻ വേവിക്കാൻ വെച്ചത്. സോയ റോസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയനാണ് എടുക്കുന്നത്. മല്ലി ലീഫ് യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാബീൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയിട്ട് പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് വഴറ്റാനായിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറിയ ലൈറ്റ് ഷെയ്ഡ് വന്നതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതിലേക്കിടാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഡാർക്ക് സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം വെന്ത് വന്നിരിക്കുന്ന നമ്മുടെ സോയ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 5 മുതൽ 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനു മുമ്പായിട്ട് കറിയിലേക്ക് ഇടുക. ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ സോയ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. പിന്നെ സെർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. And thank you so much for watching.